ആരൊക്കെയാണ് പറൂര് വന്ന ആൾക്കാർ കൈ നോക്കിയേ? കൈ നോക്ക്, നീ വന്നിട്ടുണ്ടോ? കയ്യോ എല്ലാവരും ഉണ്ട്, പ്രിയൻ കൊച്ചുങ്ങള്, നമ്മുടെ അളിയനും പെങ്ങളും ഉണ്ട്. മോളത്തെ എന്ത്? ഹായ് എല്ലാവർക്കും, ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് അമേരിക്കൻ ജോപ്സിയാണ്. അമേരിക്കൻ ജോപ്സി ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആ ഒരു സമയത്ത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്കത് മനസ്സിലായില്ല അതിന്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന്. നമ്മളത് ട്രൈ ചെയ്തിട്ട് അത് ഫെയിലായി പോയി. പക്ഷെ അതൊന്ന് ഒന്നും കൂടി ഒന്ന് ചെയ്തെടുക്കണം എന്ന് നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ അറിയക്കും ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു ചെയ്യണം എന്നുള്ളത്. നമ്മൾ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് പോകണം. അപ്പൊ അത് കഴിച്ചിട്ട് എന്റെ ടേസ്റ്റൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്നും കൂടി വീട്ടിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും വീഡിയോ കാണാം. അപ്പൊ അമേരിക്കൻ ജോബ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ ഒപ്പം വേറെ കുറേ സാധനങ്ങൾ കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ലൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് മോനെ. എന്തൊക്കെയാണ് ഇതിനകത്ത് ഇട്ടേക്കുന്ന ഐറ്റംസ്? ഫ്രൈഡ് നൂഡിൽസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. ചിക്കനൊക്കെ അധികം സ്പൈസി അല്ല, എന്നാ ഭയങ്കര സ്വീറ്റും അല്ല. ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല സംഭവമാണ്. കഴിച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങനെയാണ്. ഇനിയിപ്പോ ട്രൈ ചെയ്ത് നോക്കുന്നത് നാളെ ഉണ്ടോ. അപ്പൊ എല്ലാ ദിവസത്തെയും പോലെ പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവർ ഉറക്കിയിട്ടാണോ ഓരോ കാര്യങ്ങൾക്ക് നിൽക്കുന്നത്. അപ്പൊ ഇന്നും അതുപോലെ തന്നെയാണ്. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ആദ്യം ചിക്കൻ ഒന്ന് വെന്താൻ നോക്കണ്ട. ചിക്കനെ ഇതുപോലെ ഒന്ന് കുഞ്ഞു കുഞ്ഞു പീസാക്കാറുണ്ട്, എന്നാലും അതിന് ടേസ്റ്റ്. അമേരിക്കൻ ജോപ്സിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ക്യാരറ്റ്, പിന്നെ ചിക്കൻ കുറച്ച് കുരുമുളകും മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് വേവിച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞേക്കണേ. പിന്നെ ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ ഒരു സവാള. ഈ റെസിപ്പിയുടെ മെയിൻ ആയിട്ടുള്ള സംഭവം നൂഡിൽസ് ആണ്. അപ്പൊ ഇതേപോലത്തെ നൂഡിൽസ് നമുക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. അത് ലൂസായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പൊ നൂഡിൽസ് വേവിക്കാനായിട്ട് പോവേന് കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഈ നൂഡിൽസ് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം. അപ്പൊ എല്ലാം കുക്കാവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞങ്ങളുടെ റൂം ഒന്ന് പരിചയപ്പെടുത്തലാട്ടോ. ഞങ്ങൾ പാർട്ടീഷൻ ചെയ്തെടുത്തേക്കുന്ന റൂമാണ്. അപ്പൊ ഞാൻ എന്റെ വർക്ക് ചെയ്യുന്നതും റിയ കേക്ക് ഉണ്ടാക്കുന്നതും ഞാൻ ഡ്രോയിങ് ഒക്കെ ചെയ്യുന്നതും ഇവിടെ ഇരുന്ന് തന്നെയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്ത ഒരു ഡ്രോയിങ് ആണിത്. കുറെ നാളുകളായിട്ട് വരക്കാറുണ്ടായിരുന്നില്ല. ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു സെൽഫ് ഡ്രോയിങ് തന്നെ ചെയ്തത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡ്രോയിങ് ചെയ്യുന്നതിൻ്റെ ഒരു ടൈം ലാപ്സ് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. രണ്ടെണ്ണത്തിന് ഉറക്കിക്കെടുത്തിട്ടുണ്ട് ഞങ്ങൾ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതാണ് മെക്സിക്കൻ ജോബ്സ് ചിക്കൻ അടിക്കാൻ പോകട്ടെ.
നൂഡിൽസ് എന്താണെന്ന് അത് ഇതൊക്കെ ഞങ്ങൾ കഴിച്ച സമയത്തെ കുറച്ച് തിക്കായിരുന്നു നമ്മുടെ ഈ സംഭവം. അപ്പം ആ ഒരു തിക്നെസ് കിട്ടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്തു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത്ര തിക്കായിട്ടിരിക്കേണ്ടതാ ഒരു ഇച്ചിരി വെള്ളം. ഇത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് ഒരു കുറേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ റെഡിയാക്കിയ കോൺഫ്ലവറിൻ്റെ ഒരു മിക്സ് ഇല്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ വേറൊരു സംഭവം കുക്ക് ചെയ്യാൻ വേണ്ടി അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ അത് തന്നെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഉച്ചക്കുറങ്ങണ നേരത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പരിപാടി എന്തായാലും നമ്മ ഇന്നലെ കഴിച്ച സാധനം നമുക്ക് കഴിക്കാം. ഈ അമ്മ അവിടെ അടുക്കളയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ? നമുക്ക് നൂഡിൽസ് ഫ്രൈ ചെയ്തിരിക്കണ്ടേ. പിന്നെ ഒരു ഓംപ്ലേറ്റ് റെഡിയാക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് സെറ്റ് ചെയ്ത് നോക്കാം. എണ്ണയിലിട്ട് വറുത്തെടുത്ത ടൈപ്പ് ആണ് തോന്നുന്നു. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.